് നമ്മളെ വീണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് രാവിലത്തെ ദൈവവചനധ്യാനത്തിനായിട്ട് യാക്കോബിൻ്റെ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത് മുതലുള്ള വാക്യങ്ങൾ ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ ടു വേഴ്സസ് ട്വൻറ്റി ഓൺ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ് കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ സ്നാനത്തിൽ വ്യാപരിച്ചത് വിശ്വാസമാ രക്ഷിക്കപ്പെടുന്നതിൽ വ്യാപരിച്ചത് വിശ്വാസമാ യേശുക്രിസ്തു പറഞ്ഞു ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലം ആത്മാ സ്നാനം പ്രാപിച്ചതിനകത്തും വ്യാപരിച്ചത് വിശ്വാസമാ എന്നാലസ്തലൻ പിന്നീട് പറഞ്ഞു എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ജീവിക്കുന്നത് വിശ്വാസത്താൽ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത് നടക്കുന്നത് വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താൽ സ്നാനപ്പെട്ടത് വിശ്വാസത്താൽ ആത്മസ്നാനം സ്നാനം പ്രാപിച്ചത് വിശ്വാസത്താൽ ജീവിക്കുന്നത് വിശ്വാസത്താൽ നടക്കുന്നത് വിശ്വാസത്താൽ ഇത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ആത്മീയ ജീവിതം അർത്ഥമില്ലാത്തതായി മാറും യാക്കോബ പോസ്തലൻ മൂന്ന് വിശ്വാസങ്ങളെയാണ് നമുക്ക് ഇൻട്രഡ്യൂസ് ചെയ്തത് ഒന്ന് ചത്ത വിശ്വാസം ഡെറ്റ് ഫെയ്ത്ത് രണ്ടാമതായി അപ്പോസ്തലൻ പറഞ്ഞു ഡിമോണിക് ഫെയ്ത്ത് അതായത് പൈശാചികമായ വിശ്വാസം മൂന്നാമതായി അപ്പോസ്തലൻ പറഞ്ഞു ഡൈനാമിക് ഫെയ്ത്ത് രക്ഷിക്കുന്ന ജീവനുള്ള വീര്യം ഉള്ള ഒരു വിശ്വാസം ആദ്യത്തെ വിശ്വാസം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ചത്ത വിശ്വാസം വെറും വാക്കുകൾ കൊണ്ട് വെറും പ്രസംഗപീഠത്തിൽ കോഷിക്കുന്ന വിശ്വാസം ജീവിതത്തിലോ പ്രാക്ടിക്കൽ ലൈഫിലോ പ്രാർത്ഥനയിലോ ഒന്നും ആ വിശ്വാസം കാണിക്കാത്ത രണ്ടാമത്തെ വിശ്വാസം നമ്മുടെ ഇമോഷനെ ബാധിക്കുന്ന വിശ്വാസമാണ് പിശാജ് പിശാജ് ദൈവമുണ്ടോയെന്ന് ചോദിച്ചാൽ ഓ ദൈവമുണ്ട് ദൈവമുണ്ട് ദൈവമുണ്ടെന്ന് മാത്രമല്ല അവൻ വിറക്കിയും കൂടെ ചെയ്യുന്ന പിശാജിന് പോലും ദൈവമുണ്ടെന്ന് വിശ്വാസമുണ്ട് എന്നാൽ അതിനപ്പുറമായി പൗലോ യാക്കോപ പോസ്തലം പറയുന്നു അതല്ല വേണ്ടത് നിനക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുന്നെങ്കിൽ പ്രൂവ് ഇറ്റ് ഷോ ഇറ്റ് അത് കാണിച്ചതാ നിങ്ങൾ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഓരോ സിറ്റുവേഷനിലും നിങ്ങളത് തെളിയിക്കണം തെളിയിക്കുന്ന വിശ്വാസമാണ് പ്രൂവ് ചെയ്യുന്ന വിശ്വാസമാണ് ഡൈനാമിക് ഫെയ്ത്ത് ഇതിനപ്പോസ്തല രണ്ട് പേരെ എക്സാമ്പിൾസ് ആയിട്ട് എടുത്തു രണ്ട് പേരെയും ഒരു കലപ്പയിൽ വെച്ച് പൂട്ടാൻ പറ്റുന്നവരല്ല രണ്ട് ധ്രുവങ്ങളിൽ കിടക്കുന്നവരാ ഒരാൾ അബ്രഹാം ഒരാൾ രാഹാബ് അബ്രഹാം ഹീസ് ദ ഫാദർ ഓഫ് ജൂയിഷ് നേഷൻ ഹീസ് ദ ഫാദർ ഓഫ് ഫെയ്ത്ത് വിശ്വാസികളുടെ പിതാവെന്നും ജൂയിഷ് നേഷന്റെ ഫാദർ എന്നും അറിയപ്പെടുന്ന ഫ്രണ്ട് ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്ന ഒരു ജൂയിഷ് ആയിട്ടുള്ള മനുഷ്യൻ എ ഗോഡ്ലി പേഴ്സൺ എവിടം കൊണ്ടും പിടിച്ചു നിർത്താൻ അഡ്രസ് ഉള്ള ഒരുവൻ ദൈവം പോലും പറഞ്ഞിട്ടുണ്ട് ഞാൻ അബ്രഹാമിന്റെ ദൈവം പക്ഷെ അബ്രഹാമിന്റെ കൂടെ യാക്കോബ് വേറൊരാളെ കൊണ്ടുവന്ന് നിർത്തി അങ്ങ് മണ്ടയ്ക്ക് ും ഐഡോൾട്ടിയും സിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കിടന്ന യഹൂദ ജനതയുമായി യാതൊരു സംബന്ധവും ഇല്ലാതെ എവിടെയോ കിടന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അബ്രഹാമിൻ്റെ കൂടെ നിർത്തിയിരിക്കുക എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ രണ്ട് സ്ത്രീ രത്നങ്ങളുടെ പേരെ ഉള്ളു രണ്ടു പേർ ബാക്കി മുഴുവനും പുരുഷന്റെ മേധാവിത്വമാ പുരുഷ മേധാവിത്വം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എബ്രായ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ പക്ഷേ എന്തുകൊണ്ടോ പൗലോസിൻ്റെ പേന ചലിച്ചപ്പോൾ ആത്മാവ് രണ്ട് രണ്ടുപേരെ സ്ത്രീകളുടെ പേരെഴുതിപ്പിച്ചു ഒന്ന് സേറയാ രണ്ട് രേഖാബാ സേറയുടെ കൂടെ നിൽക്കാൻ പറ്റിയ ആളല്ല രാഹാബ് സേറ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തവളെന്നാ ദൈവം പറഞ്ഞത് നിങ്ങളെ വെട്ടിയെടുത്ത പാറയും നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെയും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കാൻ അതിൻ്റെ അർത്ഥം ഷീസ് ദ മദർ ഓഫ് ജൂയിഷ് നേഷൻ എങ്ങനെ സേറയുടെ കൂടെ രാഹാബ് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ വന്നു രാഹാബിന്റെ പേരിനോട് ചേർന്ന് വേറൊരു പേരുണ്ട് അത് പബ്ലിക്കിലി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കറിയാവുന്നതാ വീണ്ടും യേശുക്രിസ്തുവിന്റെ വംശാവലി നമ്മൾ പഠിക്കുമ്പോൾ അഞ്ച് സ്ത്രീ ഗോൾഡൻ അഞ്ച് സ്ത്രീ ഗോൾഡനുമീരത്നങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ പേര് രേഹാബേശു യേശുക്രിസ്തുവിന്റെ വംശാവലിക്കകത്ത് രാഹാബിന്റെ പേര് കടന്നുവരാനിടയായി എന്റെ ചോദ്യം ഇതാ ഒരിക്കൽ പോലും വെളിപ്പാടുകൾ ലഭിക്കാത്ത വേദപുസ്തകം വായിച്ചിട്ടില്ലാത്ത ഒരു പ്രവാചകന്റെയും പ്രവചനം കേട്ടിട്ടില്ലാത്ത ഒരു സഭായോഗത്തിനും പോയിട്ടില്ലാത്ത അങ്ങ് വിദൂരതയിൽ അങ്ങ് എരിഹോ കോട്ടയ്ക്കകത്ത് പാപവും പൈശാചികവും വിഗ്രഹാരാധനകൾ കൊണ്ട് നിറഞ്ഞു കിടന്ന ഒരു സമൂഹത്തിൽ നിന്ന് കിടന്ന ഒരു സ്ത്രീയെ ഒരു ദുഷ്പേരുണ്ടായിരുന്ന സ്ത്രീയെ എങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പേജുകളിൽ അവൾ ഇടം പിടിച്ചു Because of her faith. Dynamic faith. Dynamic നിങ്ങൾ വിഷയമല്ല നിങ്ങളുടെ അഡ്രസ് വിഷയമല്ല നിങ്ങളുടെ സാമ്പത്തിക വിഷയമല്ല നിങ്ങളുടെ പേര് വിഷയമല്ല നിങ്ങൾ ആരായിരുന്നാലും ഇസ്രായേലിന്റെ ദൈവത്തിൽ ഒരു ഡൈനാമിക് ഫെയ്ത്ത് അർപ്പിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ വന്നാൽ അവൻ നിങ്ങളെ ഉയർന്ന കഴിയുമോ ഇന്ന് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസമാ ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കത്തില്ല വിശ്വാസം അർപ്പിച്ചത് ഡാഡ് ഓർ ഗ്രേറ്റ് ആരെങ്കിലും ആയിരിക്കാം അവർ ദൈവത്തിന്റെ മുമ്പാകെ കൈ ഉയർത്തി അർപ്പിച്ച വിശ്വാസമാ നിങ്ങൾ എവിടെ ഇരുത്തിയിരിക്കുന്നത് പ്രൈസ് കാർഡ് എവിടോ കിടന്ന ഒരു സ്ത്രീ വിശുദ്ധ ബൈബിളിൻ്റെ സ്ഥാനത്തിൽ ഗോൾഡൻ ആ ആ ഓപ്പർച്യൂണിറ്റി അവർക്ക് ലഭിക്കാൻ കാരണം വിശുദ്ധ ബൈബിൾ എഴുതി വിശ്വാസത്താൽ രാഹാബ് ഒറ്റകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവരെ ഒളിപ്പിച്ചു പാർപ്പിച്ചു ഈ ഒരൊറ്റ കാര്യവും അവൾ ചെയ്തത് ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഓൾ മുന്നിലോട്ട് പോയേ പറ്റൂ ജോഷുവയുടെ പുസ്തകത്തിലാണ് ഈ സംഭവം വിവരിച്ചിരിക്കുന്നത് അവളെ ഉയർത്താൻ അവളുടെ ഡൈനാമിക് ഫെയ്ത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഫോർ ടൈപ്സ് ഓഫ് ഫെയ്ത്ത് ഷീ യൂസ്ഡ് അവൾ ഉപയോഗിച്ച നാല് തരത്തിലുള്ള ഫെയ്ത്ത് ഒന്നാമത്തെ അവളുടെ ഫെയ്ത്തിൻ്റെ പ്രത്യേകത കറേജിയസ് ഫെയ്ത്ത അല്പം പോലും ഭയമില്ലാത്ത വിശ്വാസം കാരണം വിശ്വാസവും ഭയവും കൂടെ ഒന്നിച്ച് പാർക്കത്തില്ല ആരെങ്കിലും ഒരാളെ അവിടെ പാർക്കത്തുള്ളൂ ഒന്നുകിൽ വിശ്വാസം അകത്ത് കിടക്കുമ്പോൾ ഭയം പുറത്തു പോകും ഭയം അകത്തു വന്നാൽ വിശ്വാസം പുറത്തു പോകും ഏതെങ്കിലും ഒന്നിന് ഒരു സമയത്ത് അവിടെ പാർക്കാൻ പറ്റത്തുള്ളൂ ഇന്ന് നിങ്ങൾ ഭയത്തിലാണെങ്കിൽ നിങ്ങൾ വിശ്വാസം അകത്തില്ലെന്നാ വിശ്വാസം അകത്തു വരുമ്പോൾ ഭയം പുറത്തു പോവുകയാണ് ആ ഭയം അതുകൊണ്ട് ആ ദ്വീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നമ്മൾ പ്രാപിച്ചിരിക്കുന്നതെന്ന് തിരുവഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ രാഹാവിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അവളുടെത് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഫെയ്ത്താണ് മൂന്നാമത്തെ അവളുടെ ഫെയ്ത്ത് കൺസേൺഡ് ദ ഫോർത്ത് വൺ ഈസ് കവനൻറ്റ് ഫെയ്ത്ത് ഒന്ന് സെക്കൻഡ് വൺ കോൺഫിഡൻറ്റ് തേർഡ് വൺ കൺസേൺഡ് ഫോർത്ത് വൺ കവനൻറ്റ് ജോഷുവ രണ്ടുപേരെ ഷിത്തീമിൽ നിന്ന് ഒറ്റുനോക്കുവാൻ സ്പൈവർക്കിന് വിട്ടിരിക്കുക രണ്ടുപേരെ ജോഷുവയോട് ചോദിക്കുക പണ്ട് മോശ പന്ത്രണ്ട് പേരെയല്ലേ വിട്ടേ നീ ഇപ്പം രണ്ടുപേരെ ആക്കി എന്തിനാ പന്ത്രണ്ട് പേരെ വിട്ടതിൻ്റെ ദുരന്തം അനുഭവിച്ചവരാ കാരണം പന്ത്രണ്ട് പേരിൽ പത്ത് പേരും വന്ന് എന്തൊരു വാർത്തയാണ് കൊടുത്തേ ബാഡ് ന്യൂസാണ് ദുർവർത്തമാനം പറഞ്ഞ് എൻ്റെ സഭയെ കലക്കിയെന്നാണ് എല്ലാ കാലത്തും അങ്ങനെയുള്ളവരുണ്ട് സഭയ്ക്ക് സമാധാനം കൊടുക്കുന്നവരുമുണ്ട് സഭയ്ക്ക് കലഹം കൊടുക്കുന്നവരുമുണ്ട് ഞാൻ തീരുമാനിച്ചോണം എൻ്റെ സഭയ്ക്ക് സമാധാനം അല്ലാതെ ഒന്നും എന്നിൽ നിന്ന് കൊടുക്കാനിടയാകരുത് എൻ്റെ കുടുംബത്തിന് എപ്പോഴും സമാധാനം കൊടുക്കുന്ന വ്യക്തിയായിരിക്കണം ഞാൻ എൻ്റെ കൂട്ടു സഹോദരങ്ങൾക്ക് പത്ത് പേർ ദുർവർത്തമാനം പറഞ്ഞത് നിമിത്തം അന്ന് അവിടെ സംഭവിച്ചത് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് ജോഷോ പറഞ്ഞു ഇനി പന്ത്രണ്ട് പേര് പോകണ്ട രണ്ട് പേർ പോകണം രണ്ട് പേരെ എരിഹോവിലേക്ക് വിട്ടിരിക്കുകയാണ് മുഴുവനും ഒന്ന് സേർച്ച് ചെയ്ത് മടങ്ങി വരാനായിട്ട് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഈ രണ്ട് പേർ അവിടെ ചെന്നത് മുപ്പത് ലക്ഷം മേ ബി തേർട്ടി ലാക്സ് ഓഫ് പീപ്പിളിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അവിടെ ചെന്നിരിക്കുന്നത് ഇപ്പോൾ മുപ്പത് ലക്ഷം ജനം യാത്ര നിർത്തി ജേർണി ആൻഡ് വെയ്റ്റിംഗ് ഫ്രം ദ ടു പേഴ്സൺ റിപ്പോർട്ടിനായിട്ട് കാത്തിരിക്കുക ഈ രണ്ട് പേർ അവിടെ ചെല്ലുമ്പോൾ എരിഹോവിലെ രാജാവിന് അറിവ് കിട്ടി പേർ നമ്മുടെ രാജ്യം ഒറ്റ നോക്കാൻ വന്നു അവരെ ജീവനോടെ പിടിച്ചാൽ അവരെ കൊല്ലുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇസ്രായേലിൻ്റെ പ്രതിനിധികളായി ിൽ ജീവൻ വകവെക്കാതെ കയറിപ്പോയ രണ്ടുപേർ അവരെ കണ്ടപ്പോൾ രാഹാബ് അവരെ ഇൻവൈറ്റ് ചെയ്തു രാഹാബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ദുഷ്പേരുണ്ടെങ്കിലും ചിലർ പറയുന്നത് ആ ദുഷ്പേരിനുസരിച്ചുള്ള ഒരു ജീവിതമല്ല അവൾ നയിച്ചത് ആൻ ഇൻ കീപ്പർ അവിടെ ഒരു ലോഡ്ജ് അവൾക്കുണ്ടായിരുന്നു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു മറ്റ് ചില ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു ഈ ബിസിനസ്സുകൾക്ക് ഒക്കെ നടത്തുന്നവർക്ക് അന്ന് കൊടുത്തിരുന്നൊരു കോമൺ പേരായിരിക്കാം അത് എങ്ങനെയോ ആകട്ടെ രാഹാബ് അവരെ കണ്ടപ്പോൾ പറഞ്ഞു കമാൺ അവരെ ഇൻവൈറ്റ് ചെയ്തു സമാധാനത്തോടെ അകത്ത് കയറ്റി പ്രവേശിപ്പിച്ചു അവിടെ താമസിപ്പിച്ചു അവരെ രാഹാബ് അവിടെ താമസിപ്പിക്കുമ്പോൾ എരിഹോ രാജാവിൻ്റെ പട്ടാളക്കാർ രാഹാബിൻ്റെ മുൻപിൽ വന്നു നിന്റെ വീട്ടിൽ ഈ രാജ്യം ഒറ്റ നോക്കാൻ വന്ന രണ്ടു പേർ വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു അവരെവിടെ വേറാർത് നമ്മളാന്നേ പറഞ്ഞേ ഹാലി ലൂയ സ്തോത്രം അങ്ങനെ ഒരാൾ സ്തോത്രം ഹാലി ലൂയ ചിലർ കണ്ടിട്ടില്ലേ ഒരു കാര്യം പറഞ്ഞു പതിനായിരം സ്തോത്രം അല്ലെങ്കിൽ പറയും ടൈം ഗ്യാപ്പ് ആ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയുന്ന അല്ലല്ലോ അല്ലെ ലിയോ സ്ത്രോത്രമൊന്നും രാഘാവ് അവിടെ കിടന്ന് വിറച്ചതൊന്നുമില്ല എടുത്തു എരിഹോ രാജാവിന്റെ കൽപ്പന പ്രകാരം വന്നിരിക്കുന്ന രണ്ട് പട്ടാളക്കാരുടെ മുമ്പിൽ മുട്ടടിക്കാതെ ധൈര്യത്തോട് അവൾ പറഞ്ഞു രണ്ടു പേര് ഇവിടെ വന്നിരുന്നു പക്ഷെ അവർ പോകുന്നത് ഞാൻ കണ്ടു അവരെ കുറിച്ച് മറ്റു വാർത്തകളൊന്നും അറിയത്തില്ല ഈ അവളുടെ വീട് കയറി സെർച്ച് ചെയ്ത് അവരെ കണ്ടുപിടിച്ചാൽ രാഹാവിന്റെ ജീവൻ പോകുമെന്ന് അവൾക്കറിയാം പക്ഷേ അവൾ ജീവൻ പോയാലും വേണ്ടിയായില്ല ഇസ്രായേലിന്റെ പ്രതിനിധി

എന്നാൽ ചോദിക്കും രാഹാബ് പറഞ്ഞത് കള്ളമല്ലേ പ്രൈസ് ഞാൻ അതിനെ വ്യാഖ്യാനിക്കാൻ വരുന്നില്ല കള്ളം പറഞ്ഞാൽ ചിലരെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് സൂതികർമ്മിണികൾ പറഞ്ഞത് എന്തായിരുന്നു കള്ളമായിരുന്നു പക്ഷെ ദൈവം അവരെ എന്ത് ചെയ്തു അനുഗ്രഹിച്ചു രാഘാബ് ഇപ്പോൾ പറ രാഘാബ് ഇപ്പോൾ രാജാവിൻ്റെ പടനായകന്മാരോട് പറഞ്ഞത് എന്താണ് കള്ളമാണ് അതുപോലെ ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താ ദൈവം അതിനകത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് പക്ഷേ ഇവിടുത്തെ വിഷയം ഫെയ്ത്ത് അവിടെ മുട്ടടിക്കാതെ അവൾ പറഞ്ഞു ഇത് പറയാൻ രാഹാവിന് ഈ ദൈവവിശ്വാസം എവിടുന്ന് കിട്ടി മുപ്പത് ലക്ഷം ജനം ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ വാറ്റത്ത നാട്ടിൽ കയറുന്നതിന് മുൻപുള്ള ദേശം ഒറ്റ നോക്കാൻ വന്നേക്കുക കിട്ടുമോ കിട്ടുമോ ഇവർ ഡെയിലി ദൈവത്തിൻ്റെ മന്ന ഭക്ഷിക്കുന്നവരാ ഇവർ മേഘസ്തംഭവും അഗ്നിതൂണും കണ്ടവരാ ഇവർ ചെങ്കടൽ വിഭാഗിക്കുന്നത് കണ്ടവരാ തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ട് അതിൽ നിന്ന് കുടിച്ചവരാ വേർ എക്സ്പീരിയൻസിങ് ദ റിയൽ പവർ ആൻഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ് എവ്രി ഡേ ഇൻ ദയർ ലൈഫ് പക്ഷെ അവർക്ക് ഒരു ഡൗട്ട് ദേശം ഒന്ന് നോക്കിയിട്ട് വരാൻ പക്ഷെ അവിടുന്ന് ഒരിക്കൽ പോലും മഞ്ഞ ഭക്ഷിച്ചിട്ടില്ലാത്ത മേഘസ്തംഭം കണ്ടിട്ടില്ലാത്ത പാറ പിളർന്ന് വെള്ളം കുടിക്കാത്ത ഈ ദൈവത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു സ്ത്രീ പറഞ്ഞ വാക്ക് കേൾക്കണമോ ആ ഒൻപതാമത്തെ വാക്യം ഒന്നും വായിക്കാമോ ജോഷിയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം യഹോവ ഈ ദേശം നിങ്ങൾക്ക് ഓൾറെഡി ദ ലോഡ് ഹാസ് ഗവൺ ദിസ് ലാൻഡ് ഫോർ യു എന്തിനാ സംശയിക്കുന്നേ എന്തിനാ പതറുന്നേ ദ സെക്കൻഡ് പവർന്ന് കോൺഫിഡൻറ്റ് അല്ല ഓൾറെഡി ഗവൺ ദൈവസന്നിധിയിൽ പറയുന്ന വാക്കുകൾ വളരെ വിലപ്പെട്ടതാ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്തായി തീരുമെന്നല്ല പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി ഉണ്ട് ബ്രദറെ ഒരു സംശയം അതിനകത്തില്ല എവിടുന്നു കിട്ടി രാഹാബിന്റെ റെസ്റ്റോറന്റിൽ കഴിക്കാൻ വരുന്നവർക്കെല്ലാം ഒരു ചർച്ച ഉള്ളു ലോഡ്ജ് എടുക്കാൻ വരുന്നവർക്കെല്ലാം ഒരു വാർത്തയേ വാർത്തയുള്ളു എവർ അവിടെ ഇരുന്ന് പറയുന്നതല്ലേ ഇങ്ങനെ രാഹാബ് കേക്കുവാ എന്തുവാ കേൾക്കുന്നതെന്ന് അറിയാമോ എടാ ഒരു കൂട്ടം ജനം അവിടുന്ന് യാത്ര ചെയ്തിട്ടുണ്ട് ചെങ്കടൽ അവരുടെ മുമ്പിൽ വഴിമാറി അവർ ഫുഡ് എങ്ങും വിളിക്കുന്നില്ല ഓർഡർ ഒരു കാറ്ററിങ് ആരെയും വിളിക്കുന്നില്ല ഡെയിലി ഗോഡ് സപ്ലൈ അവർക്ക് മേഘസ്തംഭമുണ്ട് അവർക്ക് അഗ്നി തൂണുണ്ട് അവർ വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പോൾ നമ്മൾ പണ്ട് കണ്ട പാറകളൊക്കെ പിളർന്ന് അവർക്ക് ദൈവം വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക അവരുടെ ഒരു ദൈവമുണ്ട് ഈ ദൈവത്തെ കുറിച്ച് അവൾ കേട്ടപ്പോൾ അവളുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കുക പതിനായിരം പ്രസംഗം കേട്ടിട്ടും ഒരു സ്തോത്രം പറയാതെ മയിൽ കുറ്റി പോലിരിക്കുന്നതിന്റെ അർത്ഥം നിന്റെ അകത്ത് വിശ്വാസം ഇല്ല ഒരു പ്രസംഗം പോലും കേൾക്കാത്ത രാഹാബ് പറയുക നിങ്ങളുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല പതിനാലാം വാക്യം ഒന്ന് വായിക്കാമോ പതിനാലാം വാക്യം ആ പതിനൊന്നാമത്തെ വാക്യം പതിനൊന്നാമത്തെ വാക്യം ആ ആ ആ നോക്കൂ നിങ്ങളുടെ ദൈവം ആ ദൈവം ഒരുപാട് കുട്ടി ദൈവങ്ങൾ ഉണ്ടെങ്കിലും ഒരെണ്ണം ഇന്ന് വരെ കണ്ണു തുറന്നിട്ടില്ല ദൈവ പ്രവർത്തിയും സഭയ്ക്കകത്ത് വെളിപ്പെട്ടാലേ അറിയത്തുള്ളൂ ഇവരുടെ നടുവിൽ ഒരു ദൈവം ഉണ്ടെന്ന് ഇസ്രായേൽ ജനം ഒരു റിപ്പോർട്ടും കൊടുത്തില്ല ആരും ലൈവിൽ വന്നില്ല ആ ഇപ്പോൾ ഞാൻ നിങ്ങൾ നിൽക്കുന്നത് മരുഭൂമിയിലാണ് ഈ കാണുന്നത് ഒരു പാറയായിരുന്നു ഇവിടെ നിന്ന് ദാണ്ട് ഇപ്പോൾ മോശി അടിച്ചപ്പോൾ വെള്ളം പുറപ്പെട്ടു അതാണ്ട് ഇതാണ് ആ വെള്ളം കോരി കാണിക്കാൻ ആരില്ലൈവ് വന്നില്ല കേട്ടോ എന്ത് ചെയ്താലും ലൈവ് കാണിക്കണമെന്ന് വെമ്പൽ കൂട്ടുന്ന ഒരു കാലമാണല്ലോ ഒരു ട്രാക്ക് കൊടുത്താൽ പോലും അത് ലൈവിൽ വരണമെന്നും മറ്റുള്ളവരെ കാണിക്കണമെന്നും പ്രോജക്റ്റ് ചെയ്യണമെന്നും ഒക്കെ എന്നാൽ അങ്ങനൊന്നും വേണ്ട ദൈവത്തിന്റെ തീവറെടുത്ത് കത്തിയാൽ ആളുകൾ അവിടേക്ക് ആകർഷിക്കപ്പെടും ഒറ്റ പ്രാർത്ഥനയെ നമുക്കുണ്ടാകാവൂ ദൈവമേ നിന്റെ പ്രവർത്തി ഇവിടെ നടക്കണം അവർ പറയുക ഞങ്ങളുടെ ഇവിടെ ഉള്ള മനുഷ്യന്റെ മുഴുവനും അകത്ത് ധൈര്യം ക്ഷയിച്ചിരിക്കുക മെൽറ്റഡ് ഞങ്ങളുടെ എല്ലാം ഹൃദയം എന്ത് ചെയ്തിരിക്കുക ഉരിയിരിക്കുക ഒരെണ്ണത്തിനും ജീവനില്ല ഇവിടെ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിട്ടും മരുഭൂമിയിലെ ജനത്തിൻ്റെ നടുവിലുള്ളതുപോലെ ഒരു ദൈവത്തെ ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല ചെങ്കടൽ പിളർക്കുന്ന ദൈവം പാറയെ പിളർന്ന് വെള്ളം കൊടുക്കുന്ന ദൈവം ഇന്ന് രാവിലെ നിങ്ങൾ ഇവിടെ കേട്ടോണ്ടിരിക്കുന്നത് ഇവിടെ ചുറ്റുമുള്ള സൈന്യങ്ങളുടെ ദൈവമായ വേർ ഈ ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അസാധ്യമെന്ന് ദുഷ്ടൻ പറഞ്ഞതിന് ചോദ്യ ചിഹ്നമിട്ടതിന് ഒരു മറുപടി വരാൻ ദൈവത്തിന് കഴിയും മെഡിക്കൽ സയൻസ് നിങ്ങളുടെ മുമ്പിൽ തന്ന റിപ്പോർട്ടിനെ ഒറ്റ രാത്രി കൊണ്ട് മാറ്റാൻ ഈ കഴിയും ഈസ്റ്റർ എത്ര പ്രാർത്ഥിച്ചിട്ടും ഇതിന്റെ സ്വഭാവം മാറത്തില്ല മാറ്റും മാറ്റും ഇരുപത്തിരണ്ടു വർഷം കൊണ്ട് ഒരു മനുഷ്യന്റെ സ്വഭാവം മാറ്റാൻ ദൈവം കാത്തിരുന്നിട്ട് മാറിയില്ല പക്ഷെ ഒരു സൂര്യൻ അസ്തമിച്ചു ഉദിക്കുന്നതിന് മുമ്പ് അവൻ്റെ സ്വഭാവം ദൈവം മാറ്റി അവൻ്റെ പേരായ യാക്കോബ് ചതിയൻ്റെ പേര് ദൈവം മാറ്റി ദൈവം തീരുമാനിച്ചാൽ ചിലതിന്റെ സ്വഭാവം മാറ്റും കേട്ടോ നിന്നോടൊപ്പം ആരാധിക്കാൻ ദൈവം മാറ്റിയെടുക്കും എഴുന്നേറ്റ് പറയും മോം ഐ ആം ഓൾസോ വിത്ത് വിത്ത് യു യു ഡാഡ് ഐ ആം ഓൾസോ എന്ന് പറഞ്ഞു നീ ഇന്ന് ഭാരപ്പെടുന്ന വിഷയം നിന്നോടൊപ്പം ഈ ആലയത്തിൽ വന്ന് ആരാധിക്കും വിശ്വസിക്കുക വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങ കർത്താവേ ഞാൻ വിശ്വസിക്കുക നിനക്ക് കഴിയാത്ത ഒന്നുമില്ല ചിലതിന്റെ സ്വഭാവത്തെ പോലും മാറ്റാൻ ദൈവത്തിന് കഴിയും ഫെയ്ത്ത് ദൈവം തന്നേക്കുക എവിടുന്നാ ഈ വിശ്വാസം കിട്ടിയത് ഞങ്ങൾ കേട്ടെന്നാ അതാ അവിടെ പറഞ്ഞിരിക്കുന്നത് ആ ആ ഈ പത്താമത്തെ വാക്യം വായിച്ച പത്താമത്തെ വാക്യം ആ ഞാൻ വെറുതെ സ്റ്റോറി പറഞ്ഞതല്ല രാഹാബ് പറയുക നിങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചെങ്കടലിനെ വറ്റിച്ചതും ആ ആ തകർത്തതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു കേട്ടിരിക്കുന്നു വിശ്വാസം ഉത്ഭവിക്കുന്നത് കേൾവിയില്ല വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടാലേ വിശ്വാസം ഉണ്ടാകൂ കുറ്റം പറയുന്ന പ്രസംഗം കേൾക്കുമ്പോഴല്ല വിശ്വാസം ഉണ്ടാകുന്നത് വിമർശനത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോഴല്ല വിശ്വാസം ഉണ്ടാകുന്നത് ജീവനുള്ള ദൈവത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ആ ദൈവത്തിൽ ഒരു വിശ്വാസം ഉണ്ടാകും ചെങ്കടലിനെ പിളർന്നതും മരുഭൂമിയിൽ ദൈവം നിങ്ങളെ നടത്തുന്നതും ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു കേട്ടിരിക്കുന്നു എത്രയും ദൈവവചനം കേൾക്കുന്നു അത്രയും നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം പ്രൈസ് എന്താ ഇവിടെ ഈ വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷൻ ഞങ്ങൾ കേട്ടതാ അത് കേട്ടത് മാത്രമല്ല ആ കേട്ടതിനകത്ത് ഞങ്ങൾ ഉറച്ചേക്കുക ഇപ്പം എരിഹോവിലുള്ള ദൈവത്തിലൊന്നും അല്ല എനിക്ക് വിശ്വാസം എനിക്ക് വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ദൈവം കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഇന്ന് രാവിലെ ഇവിടെ വന്ന് ആരാധിക്കുന്ന ആരെയാണെന്ന് അറിയാമോ ഇതുവരെ നമ്മുടെ കണ്ണുകൊണ്ട് അവനെ കണ്ടിട്ടില്ല പക്ഷെ വിശ്വസിക്കുക അവൻ വലിയവനായ ദൈവമാ അവൻ മാറാത്ത ദൈവമാ ആവർത്തിച്ച് പാടി നൃത്തം ചെയ്യുക ഒരുവനെ ആരാധിക്കുന്നതിന്റെ പേരാ വിശ്വാസം ഫെയ്ത്ത് മാത്രമല്ല കോൺഫിഡൻറ്റ് ഫെയ്ത്ത് മാത്രമല്ല കൺസേൺഡ് ഫെയ്ത്ത ഈ ദേശം നിങ്ങൾക്ക് തന്നേക്കുക കേട്ടോ ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള ഫീതി ഞങ്ങളുടെ ദേശത്തെല്ലാം വീണിരിക്കുക ഞങ്ങളുടെ ജനത്തിൻ്റെ എല്ലാം മനസ്സിങ്ങനെ ഉരുകിയിരിക്കുക എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഈ ദേശം ദൈവം തരും കേട്ടോ ദൈവം തരുമ്പോൾ ഒരു കാര്യം ഞങ്ങളെ എന്നെ രക്ഷിക്കണം നിങ്ങൾ ഈ എരുഹോ കോട്ട പിടിക്കും കേട്ടോ പക്ഷേ ഇതിനെ മുഴുവൻ ന്യായം വിധിക്കുമ്പോൾ ഞങ്ങളെ രക്ഷിക്കണം എന്നിട്ട് അവൾ പറയുക നോട്ട് ഓൺലി മീ ഷി വാസ് നോട്ട് കൺസേൺഡ് അബൗട്ട് ഹെർ സെൽഫ് ഹെർ വെൽഫെയർ അവളുടെ മാത്രമല്ല അപ്പനും അമ്മയുണ്ട് എനിക്കൊരു അഞ്ചാറ് സഹോദരങ്ങളുണ്ട് നീ വി നീ ഈ പട്ടണം പിടിക്കുമ്പോൾ എന്നെ മാത്രം രക്ഷിച്ച പോരാ എൻ്റെ കുടുംബത്തിൽ ചിലരോടുണ്ട് കണ്ടോ കൺസേൺഡ് ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടു സ്തോത്രം അല്ല ഇനി ചിലതൂടുണ്ട് ഇനി ചിലതൂടുണ്ട് വിശ്വാസത്തിന്റെ ബൗണ്ടറി ഒന്ന് വലുതാക്കാമോ എന്റെ വെൽഫെയർ മാത്രം നോക്കി അലൻ പറഞ്ഞല്ലോ ചിലരെ കൂടി ഇൻവൈറ്റ് ചെയ്യുവാ ഇനിയും നമ്മുടെ കുടുംബത്തിൽ ചിലരൂടെ രക്ഷിക്കപ്പെടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ സിസ്റ്റർ എൻ്റെ ഭവനത്തിൽ നിന്ന് ആദ്യ ഫലമായി കർത്താവിനെ അറിയുന്നത് എന്നെ ഇവിടെ വെൽക്കം സൺഡേയിൽ എന്നെ ഇവിടെ കൊണ്ടുവിടാൻ ഡാളസിൽ നിന്ന് വന്നായിരുന്നു ആദ്യം കർത്താവിനെ അറിയുന്നത് ബാക്കി ആരും കർത്താവിനെ അറിഞ്ഞിട്ടില്ല ഒരിക്കൽ അമേരിക്കയിൽ നിന്ന് അവധിക്ക് വന്നപ്പോൾ എൻ്റെ സിസ്റ്റർ വായിക്കുന്ന ബൈബിൾ ഞാൻ ചുമ്മാതൊന്ന് തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ പേജിൽ ഒരു എലോ പേപ്പർ ഇരിക്കുന്നു ആ പേപ്പറിനകത്ത് നോക്കിയപ്പോൾ എട്ട് സഹോദരങ്ങളുടെ പേരെഴുതി വച്ചേക്കുക ബൈബിളിനാ എഴുതി വെച്ചേക്കുക എപ്പോഴും ബൈബിൾ ഉറക്കുമ്പോൾ അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദേ സാക്ഷി ഞാൻ ഈ ജോർജ് ബാപ്പിപ്പാസയുടെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മാമ്മ എന്നോട് പറഞ്ഞായിരുന്നു ആ ഭവനത്തിനാദ്യമായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന വ്യക്തിയെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ബൗണ്ടറി ഒന്ന് വലുതാക്കുക നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങ ഞാൻ മാത്രം പോരാ അവിശ്വാസികളോടുകൂടെ ഈ പട്ടണത്തിൽ ന്യായവിധി സംഭവിക്കുമ്പോൾ എൻ്റെ കുടുംബം കൂടെ രക്ഷിക്കപ്പെടണം എൻ്റെ അപ്പനെയും എൻ്റെ അമ്മയെയും എൻ്റെ സഹോദരങ്ങളെ കൂടെ രക്ഷിക്കണം എത്ര പേർ നമ്മുടെ സഹോദരങ്ങൾ നിങ്ങളുടെ രക്തബന്ധങ്ങൾ ഈ രക്ഷയിൽ വരാത്തവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് രാഹാബിൻ്റെ വിശ്വാസം ഇറ്റ് വാസ് കൺസേൺഡ് ഫെയ്ത്ത് കർത്താവെ ഞാനോ രക്ഷിക്കപ്പെട്ട് എങ്ങനെങ്കിലും അങ്ങ് സ്വർഗ്ഗത്തിപ്പാമല്ല ഇനി എൻ്റെ കുടുംബത്തിൽ ചിലർ ന്യായ വിധിക്കായി കാത്തിരിക്കുന്നു അവരെ രക്ഷിക്കണേ അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുമോ ഡൈനാമിക് ഫെയ്ത്തായി നിങ്ങളുടെ ഫെയ്ത്ത് മാറുന്നത് നിങ്ങളുടെ മാത്രം വെൽഫെയറിൽ സന്തോഷിക്കുമ്പോഴല്ല വേറെ ചിലരെ കൂടെ വേറെ ചിലരെ കൂടെ ദ ലാസ്റ്റ് അവർ പറഞ്ഞു ഓക്കെ നിന്നെ രക്ഷിക്കാം പക്ഷേ ഒരു ഉടമ്പടി എന്തോ ഉടമ്പടി എന്നറിയാമോ ഞങ്ങളൊരു ചുവപ്പ് ചരട് എത്ര ഗീവ് യു നിങ്ങൾക്ക് നിനക്ക് തന്നേച്ചു പോകും നീ ഈ കിളിവാതിൽ ആ ചരട് എന്ത് ചെയ്യണം കെട്ടണം ഞങ്ങൾ ഈ കോട്ട പിടിക്കാൻ വരുമ്പോൾ നിൻ്റെ വീടേതാണെന്ന് അറിയപ്പെടുന്നത് ആ അടയാളത്തിലൂടെ പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഒരു കവനൻഡുണ്ട് ഇതാരോടും എന്തു ചെയ്യരുത് പറയരുത് രണ്ട് വീട്ടിനകത്ത് തന്നെ എന്തു ചെയ്യണം ഇരിക്കണം ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വിടിവിക്കപ്പെടും എന്തെങ്കിലും കിട്ടിയാൽ നാല് പേരോട് പറഞ്ഞില്ലേലും എന്തു ചെയ്യത്തില്ല ഉറക്കം വരത്തില്ല ചിലരോട് പറഞ്ഞാൽ ചില നന്മ പോവും ചിലത് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പഠിക്കണം അതല്ല രാഹ എഴുന്നേറ്റ് പറയുക ആ ഇങ്ങനെ ഞാൻ രണ്ടുപേരെ ഇവിടെ ഒളിപ്പിച്ചായിരുന്നു കേട്ടോ അവരെനിക്കൊരു ചരട് തന്നേ തന്നേച്ചുപോയി ചുവപ്പാ കേട്ടോ എവരെല്ലാവരും ഓരോ ചുവപ്പ് ചരടം കിട്ടിയാലോ പിറ്റേന്ന് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകത്തില്ലേ ഈ ചുവപ്പ് ചരട് ഒരു ഉടമ്പടിയാ നാം ജീവിക്കുന്നത് ഒരു ഉടമ്പടിക്കകത്താ ബൈബിൾ നിറയെ ഉടമ്പടികളാ ആദാമ്യ ഉടമ്പടിയെന്നും നോഹയ ഉടമ്പടിയെന്നും ആ ഡേവിഡിക്കുടമ്പടിയെന്നും അബ്രഹാമിക്കുടമ്പടി എന്നും ഒക്കെ പറഞ്ഞ് ധാരാളം ഉടമ്പടികളുടെ പുസ്തകമാ ബൈബിൾ അതുകൊണ്ടാ പറഞ്ഞ് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ കയറി വ ഒരു സാധാരണ വിശ്വാസിയായി ഒരു പാട്ടിലും പ്രാർത്ഥനയിലും ആത്മീയ ജീവിതം നയിച്ചു പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത് നമ്മുടെ വിശ്വാസത്തിനകത്തൊരു വീര്യമുണ്ടാകണം ചഞ്ചലിക്കുന്ന വിശ്വാസമല്ല ആടുന്ന വിശ്വാസമല്ല ഏതു പ്രതിസന്ധികളുടെ നടുവിലും ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുത്തേ പറ്റത്തുള്ളൂ ഇറ്റ്സ് കോൺഫിഡൻറ്റ് ഈ ദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുക ഇത് നിങ്ങൾ പിടിക്കും ഇവിടെ ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും അതിനകത്ത് ഒരു കൺസേണ്ടുണ്ട് എന്നെ മാത്രം രക്ഷിക്കരുത് എൻ്റെ കുടുംബത്തെ കൂടെ രക്ഷിക്കണം പ്രിസ് ഗോഡ് നാലാമത്തത് ഒരു ഉടമ്പടിയിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്ന ഒരു ഉടമ്പടിയിലാണ് തൻ്റെ രക്തം കൈയിലെടുത്ത് പിടിച്ച് വീഞ്ഞ് കയ്യിലെടുത്ത് പിടിച്ച് ടേശ് പറയുകയാണ് ദിസ് കപ്പ് ഇസ് ദ കപ്പ് ഓഫ് ദ കവൻ ഓഫ് ന്യൂട്രസ്റ്റ്മെന്റ് പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയാണിത് എൻ്റെ രക്തം നിങ്ങൾ എപ്പോൾ കാണുന്നു അതെല്ലാം ഒരു ഉടമ്പടിക്കകത്താ ഗോഡ് സംഹാരകൻ കടന്നു പോകുമ്പോൾ ഒരു ഉടമ്പടിയുടെ രക്തം കട്ടളക്കാലിന്മേൽ അടയാളമാണെങ്കിൽ ആ കുടുംബത്തിനകത്ത് നിലവിളിയല്ല ഉയരുന്നത് അവിടെ ആർപ്പുവിളിയായിരിക്കും പ്രൈസ്കോഡ് ഈ വിശ്വാസമാ ഡൈനാമിക് ഫെയ്ത്ത് എന്ന് പറയുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് അവിശ്വാസികളോട് കൂടെ അവൾ നശിക്കാതെ ഇരുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ എവിടാ നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ട് ഞാൻ ഒരു കാര്യം പറയാം റിയൽ ട്രൂ ഫെയ്ത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് വട്ടാണേ മറ്റുള്ളവർ പറയത്തുള്ളൂ ട്രൂ ഫെയ്ത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് വട്ടാണേ മറ്റുള്ളവർ പറയത്തുള്ളൂ ഒരിക്കൽ പോലും മഴയില്ലാത്ത ഒരു രാജ്യത്ത് മഴ പെയ്തിട്ടില്ലാത്തൊരു രാജ്യത്ത് ഒരു മനുഷ്യൻ പെട്ടകം പണിയ അവൻ്റെ പേരാ നോഹ മുഴുവനും അവരെ വിളിച്ചു ഹീസ് ക്രേസി ഹീസ് മാഡ് പക്ഷെ അവൻ മാഡല്ല അവൻ പെട്ടകം പണിയുന്നത് വിശ്വാസത്താല വിശ്വാസത്താല നിങ്ങൾ വിശ്വാസത്തോടെ ദൈവശബ്ദം കേട്ടിട്ട് കെടുക്കുന്ന മറ്റൊരു മനുഷ്യനുണ്ട് ഒരു ഞായറാഴ്ച സഭായോഗത്തിൽ എഴുന്നേറ്റ് പറയുക ദൈവമക്കളെ ഇവിടുന്ന് പോവുക ഉടനെ സഭയിലെ സെക്രട്ടറി ചോദിച്ചു എവിടോട്ടാണ് പോകുന്നത് എവിടോട്ടാന്നറിയത്തില്ല അപ്പോൾ പാസ്വേഡ് പറഞ്ഞു പുള്ളിക്ക് വേണ്ടി എന്തു ചെയ്യണം വളരെ പിടിച്ചു വെച്ചൊന്ന് പ്രാർത്ഥിക്കണം എവിടോട്ടാണ് ഒരു മനുഷ്യൻ പോവുക ലോകം പറയും അവന് വട്ടാന്ന് പക്ഷെ അവന് വട്ടല്ല അവൻ അറിയാം ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കാ പോകുന്നത് ഒരു യാത്രയിലാണ് നമ്മൾ വിശ്വാസത്താൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക വിശ്വാസത്താൽ ചുവട് വെച്ചുകൊണ്ടിരിക്കുക ഞാൻ മലയാളം വർഷിപ്പ് ടീമിനെ മുൻപോട്ട് വിളിക്കുക ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുക എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ച് രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താൽ സ്നാനപ്പെട്ടത് വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിഷേകം പ്രാപിച്ചത് വിശ്വാസത്താൽ നടക്കുന്നത് വിശ്വാസത്താൽ ജീവിക്കുന്നത് വിശ്വാസത്താൽ ആ വിശ്വാസത്തെക്കുറിച്ച് പത്രോസപ്പോസ്ഥലം പറയുന്നു നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം അറിയാമോ എ എ എ ഡൈനാമിക് ഫെയ്ത്ത് 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 നോട്ട് നോട്ട് ഡെഡ് ഒരു ചത്ത വിശ്വാസമായിട്ടുള്ള പ്രാർത്ഥനയല്ല പ്രാർത്ഥിക്കുന്നതിനകത്തൊരു വിശ്വാസം ഉണ്ടായിരിക്കണം ആരാധിക്കുന്നതിനകത്തൊരു വിശ്വാസം ഉണ്ടായിരിക്കണം ആരാധനക്ക് വരുന്നതിനകത്തൊരു വിശ്വാസം ഉണ്ടായിരിക്കണം എന്തായിരിക്കണം വിശ്വാസം ഈ ദൈവം എൻ്റെ ദൈവം ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ഇല്ല ഈ വിശ്വാസത്തോടെ ആര് ദൈവസന് ഇതിൽ വരുന്നു ഈവൻ നാം കൈയടിക്കുന്നത് പോലും വിശ്വാസത്താലാണെങ്കിൽ ഞാൻ യഹോവയ്ക്ക് കൈകൊട്ടുക ഞാൻ പാടുന്നത് വിശ്വാസത്താലായിരിക്കണം അങ്ങനെ ചെയ്യുന്ന ഒരു ജനത്തിൻ്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ കൂടെ എരിഹോ കോട്ടയുടെ മതിലിൻ്റെ മണ്ടയ്ക്ക് താമസിച്ച രാഘാബ് വന്ന് ചേരാൻ കാരണം എന്തെന്നറിയാമോ ഷീ ഹാഡ് എ ഡൈനാമിക് ഫെയ്ത്ത് ബൈബിൾ ഇല്ലാത്ത കേട്ടോ പ്രസംഗകരില്ലാത്ത കേട്ടോ പ്രവാചകന്മാരാരും ജരികോവിൽ ചെന്നില്ല അവളുടെ റെസ്റ്റോറൻ്റിൽ വന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൾക്കകത്തൊരു വിശ്വാസമുണ്ടായി ഇത് തന്നെ രക്തസ്രാവക്കാരുത്തി സ്ത്രീയെ കുറിച്ച് പറയുന്നത് യേശു ഇതുവഴി വരുന്നു എന്ന് കേട്ടപ്പോൾ അവളുടെ ഉള്ളിലൊരു വിശ്വാസം അങ്ങനവൻ ഇതുവഴി വരികയാണെങ്കിൽ ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിൽ ഒന്ന് തൊടും ആ തോടുമെന്ന് പറഞ്ഞ വിശ്വാസത്തില ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിശ്വാസം എന്താണ് നിങ്ങൾ ഏത് വിശ്വാസത്തോടാ ഇന്ന് രാവിലെ ഇവിടെ വന്നത് ഒരു വിശ്വാസത്തോടും അല്ലെങ്കിൽ യു ഹാവ് ടു നിങ്ങളുടെ അകത്ത് ഒരു വിശ്വാസം ഉയർന്നു വന്നേ പറ്റത്തുള്ളൂ ഉടമ്പടിയിൽ വിശ്വസിക്കുന്നവൾ ഈ ചുവപ്പ് ചരട് കെട്ടിയാൽ ഞങ്ങൾ വിടുവിക്കപ്പെടുമെന്ന് എന്താ ഉറപ്പ് ഒരു സംശയവുമില്ല ഈ എരിഹോ കോട്ട തകരുമ്പോൾ ഒരു കുടുംബം വിടിപ്പെട്ടിരിക്കും അത് ജോഷു അയച്ച ഒറ്റ കാരണ ഉടമ്പടിയാണെങ്കിൽ നമ്മുടെ കർത്താവായ ഒരു ഉടമ്പടി തന്നിട്ടാ പോയിരിക്കുന്നത് തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ യേശുക്രിസ്തുവിന്റെ കാവളം മധ്യാകാശത്തിൽ മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും നേും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും പാതാളത്തെ നമ്മൾ ും മരണത്തെ നമ്മൾ നമ്മൾക്കും ഈ ലോകത്തിന്റെ ശക്തികളെ നമ്മൾ ജയിക്കും വിശ്വസിക്കുന്നവരുണ്ടോ വിശ്വസിക്കുന്നവരുണ്ടോ യർത്താവേ ഞങ്ങൾ വചനത്തിൽ വിശ്വസിക്കുകയാണ്